വിധിയേൽപ്പിച്ച പ്രഹരത്തെ പേപ്പർ പേനകളുടെയും കുടകളുടെയും നിർമ്മാണത്തിലൂടെ അതിജീവിക്കുകയാണ് കുമരകം സ്വദേശി ജനീഷ്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ലഭിക്കുന്ന തിരിച്ചടികളെ മനക്കരുത്തുകൊണ്ട് നേരിടാമെന്ന് സമൂഹത്തെ പഠിപ്പിക്കുകയാണ് ജനീഷ്. അതേസമയം തന്നെ ജനീഷിന്റെ പേപ്പർ പേന നിർമ്മാണം പ്ലാസ്റ്റിക്കിനോടുള്ള ഒരു പോരാട്ടവും പരിസ്ഥിതി സംരക്ഷണത്തിന് ഒരു കൈത്താങ്ങുമാണ്. 10 വർഷം മുൻപുണ്ടായ അത്യാഹിതത്തിൽ അരയ്ക്ക് താഴെ തളർന്നെങ്കിലും ജനീഷിന്റെ മനസ്സിന്റെ കരുത്ത് തെല്ലും ചോർന്നില്ല. സ്വന്തം വീട്ടിലേക്ക് ഒതുങ്ങേണ്ടി വന്നപ്പോഴും പരാജയപ്പെടില്ല എന്ന നിശ്ചയദാർഢ്യത്തിലൂടെ ജീവിതത്തെ കൂടുതൽ ആവേശത്തോടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് ഇദ്ദേഹം. മുൻപ് ചെത്ത് തൊഴിലാളിയായിരുന്ന ജനീഷ് തെങ്ങിൽ നിന്നും വീണ് നട്ടലിന് പരിക്ക് പറ്റിയവരാണ് അരയ്ക്ക് താഴെ തളർന്ന് കിടപ്പിലായത്. കുറച്ച് നാളുകൾക്ക് ശേഷം അച്ഛൻ മരിച്ചതോടെ ജനീഷിന് താനും അമ്മ ഓമനയും മാത്രമായി തൻ്റെ ലോകം. സ്വന്തം ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾക്ക് വഴി കണ്ടെത്താൻ പ്രയാസപ്പെടുമ്പോഴാണ് പാലക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹാൻഡിക്രാഫ്റ്റ് എന്ന സംഘടനയുടെ സഹായത്തോടെ പേപ്പർ പേന നിർമ്മാണം ആരംഭിക്കുന്നത്. പിന്നീട് ഇങ്ങോട്ട് ജനീഷ് തന്റെ ജീവിതകഥ രചിച്ചത് പേപ്പർ പേന നിർമ്മാണത്തിലൂടെയാണ്. വെറുമൊരു പേപ്പർ പേനയല്ല ജനീഷ് നിർമ്മിക്കുന്നത്, മറിച്ച് വിത്ത് പേനകളാണ്. ഓരോ പേനയുടെയും നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിൽ പേനയുടെ ചൂടറ്റത്തായി വൃക്ഷങ്ങളുടെയോ ചെറുസസ്യങ്ങളുടെയോ ഒന്നോ അതിലധികമോ വിത്തുകളും ചേർക്കുന്നു. ഉപയോഗശേഷം പേനകൾ പുറത്തേക്ക് വലിച്ചെറിയപ്പെട്ട് മണ്ണിൽ അലിയുമ്പോൾ വിത്തുകൾ മുളയ്ക്കുന്നു. പ്ലാസ്റ്റിക്കിനെതിരായ പോരാട്ടവും ഒപ്പം ഭൂമിക്ക് തണലുമായി മാറുകയാണ് ജനീഷിന്റെ കരവിരുതിൽ പിറവിയെടുക്കുന്ന വിത്ത് പേനകൾ. ഈ പേപ്പർ പേന എന്ന് പറയുമ്പോൾ പേപ്പർ പേനയ്ക്കകത്ത് നമ്മൾ റീഫിൽ ഒഴിച്ച് ബാക്കി എല്ലാം ക്യാപ്പും ബോഡിയെല്ലാം ഈ ഇതാണ് പേപ്പറാണ്. അല്ല ക്യാപ്പ് പ്ലാസ്റ്റിക് റീഫിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പേപ്പർ അലക്കുകയും അതിനകത്ത് വിത്ത് വെച്ചിരിക്കുന്ന വിത്ത് മുളച്ച് പ്രകൃതിക്കൊരു കൈത്താങ്ങ്. അതാണ് നമ്മളുടെ ഉദ്ദേശം. അപ്പോൾ നമ്മൾക്കൊണ്ടാകാവുന്ന രീതിയിൽ ഒരു ചെറിയ സഹായമാണ്. മെയിൻ സം എന്ന് പറഞ്ഞാൽ ശാരീരികമായ അധികം ബുദ്ധിമുട്ട് ഉള്ള ജോലികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതോടൊപ്പം തന്നെ ഇപ്പം ഇത് ചെയ്യുമ്പം നമുക്ക് ഒരു ഇത് അതായത് നമ്മളുടെ കാര്യങ്ങൾ നടക്കുന്നത് കൂടാതെ നമ്മളൊരു നല്ലൊരു കാര്യം ചെയ്യുന്ന ഒരു തൃപ്തിയും കൂടെ ഉണ്ട്. പേപ്പർ പേനകൾ മാത്രമല്ല കുട നിർമ്മാണത്തിലും സജീവമാണ് ജനീഷ്. അഭയം സംഘടന വഴിയാണ് ജനീഷ് കുട നിർമ്മാണ രംഗത്തേക്ക് കടന്നു വരുന്നത്. അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ സമയം മതി ജനീഷിന്റെ ഒരു കുടയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ. കാലൻ കുടകളും 2-ഫോൾഡ് 3-ഫോൾഡ് കുടകളുമൊക്കെ നിർമ്മിക്കുന്നതിൽ ജനീഷ് വിദഗ്ധനാണ്. കുട നിർമ്മാണത്തിലും പേന നിർമ്മാണത്തിലും ജനീഷിന് ഇന്ന് പ്രധാന കൈസഹായം ഭാര്യ ദീപയാണ്. പേപ്പർ പേനകൾ നിർമ്മിക്കുന്നവരുടെ സമൂഹ മാധ്യമ കൂട്ടായ്മയിലൂടെയാണ് ജനീഷ് തന്റെ ജീവിത പങ്കാളിയെയും കണ്ടെത്തിയത്. ചെറുപ്പത്തിലെ പോളിയോ ബാധിച്ച് കാലുകൾ തളർന്ന ബേബി ദീപയെ 2 വർഷങ്ങൾക്ക് മുമ്പാണ് ജനീഷ് ജീവിതസഖിയാക്കിയത്. ലോക്ക്ഡൌൺ കാലത്ത് പേപ്പർ പേനകളുടെയും കുടകളുടെയും നിർമ്മാണത്തിലൂടെയുള്ള വരുമാനം കുറഞ്ഞെങ്കിലും നാളെക്കുറിച്ചുള്ള ശുഭപ്രതീക്ഷയിലാണിവർ. കുട്ടികൾക്ക് നോട്ട്ബുക്കുകളും മറ്റും നൽകുന്നതിനൊപ്പം പേപ്പർ പേനകൾ കൂടി നൽകിയാൽ തങ്ങളെപ്പോലുള്ളവർക്ക് വലിയ സഹായവും പരിസ്ഥിതിക്ക് വലിയ സംരക്ഷണവും ലഭിക്കുമെന്നും ജനീഷ് പറയുന്നു. സ്റ്റാർവിഷൻ ന്യൂസ്, കോട്ടയം.